ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടി എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം എങ്ങനെയായിരിക്കാം, അതായത് ടു ടയർ എക്സാം ആയിരിക്കും, അത് പ്രിലിംസും മെയിൻസ് ആയിട്ടുള്ള എക്സാം ആണോ അതോ ഒറ്റ എക്സാം ആണോ എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ എങ്ങനെ പഠിച്ചു തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് വേണ്ടി പഠിക്കാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് വേണ്ടി നമ്മുടെ മുന്നിലുള്ള സിലബസ് എന്ന് പറയുന്നത് LDC മെയിൻസ് എക്സാമിന്റെ സിലബസ് ആണ്. ആ ഒരു സിലബസ് ഓൾറെഡി നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, കാരണം LDC മെയിൻസ് എക്സാം ഉള്ളവരും ബാക്കി അതുപോലെ തന്നെ 10th മെയിൻസിന്റെ എക്സാമുകളൊക്കെ ഉള്ളവർ ആ ഒരു സിലബസ് അനുസരിച്ച് തന്നെയായിരിക്കും പഠിക്കുന്നത്. അതല്ലാത്തവർക്ക് വേണ്ടി കൂടി കൂടെയാണ് ഈ പറയുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് വേണ്ടി പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു SCERT ടെക്സ്റ്റ് ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്കും ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. PSC ഏതൊരു പരീക്ഷയ്ക്കും SCERT ടെക്സ്റ്റ് ബുക്ക്, ഇപ്പൊ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഏറ്റവും ഒരു ബുക്ക് എന്ന് പറയുന്നത് ദി ബെസ്റ്റിന്റെ റാങ്ക് 100 എന്ന് പറഞ്ഞുകൊണ്ട് LDC മെയിൻസ് എക്സാമിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അപ്പൊ ഇതിനകത്ത് LDC മെയിൻസ് എക്സാമിന്റെ ബേസിലാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് വേണ്ടി നമ്മൾ പഠിക്കുന്നത് LDC മെയിൻസ് എക്സാമിന്റെ സിലബസ് ഓറിയന്റഡ് ആണ്. അപ്പൊ LDC ലെവലിലുള്ള എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ബുക്കിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ മലയാളം മീഡിയത്തിൽ നടന്നിട്ടുള്ള PSC നടത്തിയിട്ടുള്ള മലയാളം മീഡിയത്തിൽ നടന്നിട്ടുള്ള LDC ലെവലിലുള്ള എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് ഓൾറെഡി നമ്മൾ ഡിഗ്രി ലെവലിന് വേണ്ടിയും LDC മെയിൻസ് എക്സാമിന് വേണ്ടിയും എല്ലാമായിട്ട് നമ്മുടെ ഈ ഒരു ബുക്ക് ഉണ്ട്. ഈ ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 550 രൂപയാണ്. ഈ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭ്യമാവും, അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അതോടൊപ്പം തന്നെ കൊറിയറിലോ അതുപോലെങ്കിൽ പോസ്റ്റലോ നിങ്ങൾക്ക് ലഭ്യമാകും. അതിനൊരു നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ നോക്കി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും, നിങ്ങൾക്ക് ആ ബുക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, നമ്മുടെ LDC മെയിൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഈ ബുക്കിനെ കുറിച്ച്. LDC 2017, 2013, 2014, LDC 2011, 2007, 2005, 2003. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല എങ്കിൽ പോലും നമുക്കിവിടെ ആവശ്യം വരുന്നത് 2014, 2014, 2017 നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് നമുക്ക് വരാൻ സാധ്യതയുള്ളത് 2010 ഈ ഒരു LDC റിസർവ് കണ്ടക്ടറിൻ്റെ എക്സാം. അതോടൊപ്പം തന്നെ 2011 മുതലുള്ള LDC അല്ലാണ്ട് ഈ LDC ലെവലിൽ നടന്നിട്ടുള്ള ബാക്കി പരീക്ഷകൾ അതെല്ലാം ഒന്ന് നോക്കണം. 2011 മുതലുള്ളത്, 2013, 2014 നടന്നിട്ട VEO എക്സാം, 2015 എക്സാമുകൾ LDC ലെവലിൽ നടന്നിട്ടുള്ള പരീക്ഷകൾ, 16 നടന്നിട്ടുള്ളത്, 17, അതോടൊപ്പം തന്നെ 18, 19, 20 നടന്നിട്ടുള്ള പരീക്ഷകൾ. അപ്പം ഇത്രയും പരീക്ഷകളാണ് ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബുക്കിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു LDC ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് വേണ്ടി പഠിക്കുന്നതിൽ ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതാണെന്ന്. അപ്പം ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ LDC മെയിൻസ് എക്സാമുകൾക്ക് അതോടൊപ്പം 10th ലെവലിലുള്ള മെയിൻസ് എക്സാമുകൾക്കാണെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ എക്സാമിനാണെങ്കിലും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇത് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം ഞാൻ പറയുന്ന മറ്റൊരു ബുക്കാണ് ദി ബെസ്റ്റിൻ്റെ തന്നെ പാഠപുസ്തകങ്ങളിലൂടെ PSC എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പുതിയ എഡിഷൻ 2021 പുതിയ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ബുക്കാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് വന്നിട്ടുള്ളത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങളുടെ വസ്തുതകൾ ഉൾപ്പെടുത്തിയുള്ള ബുക്കാണ്. അപ്പോൾ ഇത് എൻ്റെ ഇരിക്കുന്നത് പഴയ എഡിഷനാണ്. ഇതിൻ്റെ പുതിയ എഡിഷനകത്ത് മാത്സ് ഉൾപ്പെടെ മാത്സ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ളതും പിന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം ഇതാണ് ഈ ഒരു ബുക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ബുക്കുകളും വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇതും അത് ഇതിൻ്റെ വിലയും 450 രൂപയാണ്. ഈ രണ്ട് ബുക്കുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരിട്ട് വാങ്ങാൻ വേണ്ടി അതിൻ്റെ നമ്പർ ഞാൻ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. ഇതിൽ 5ാം ക്ലാസ് മുതലുള്ള എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, 6ാം ക്ലാസ്സിലെ 8ാം ക്ലാസ് വരെയുള്ളതും പിന്നെ 9ാം ക്ലാസ്സിലെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, 10ാം ക്ലാസ്സിലെ ചരിത്രം അത് തന്നെ. ഇതിനോട് കൂടെ തന്നെ മാത്സിൻ്റെ 5 മുതൽ 10 വരെയുള്ളതും കൂടെയാണ് പുതിയ എഡിഷനകത്തുള്ളത്. മാത്സിൻ്റെ 5 മുതൽ 10 വരെയുള്ളത് ഇതും കൂടെയാണ് ഈ ഒരു ബുക്കിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ ചാനലിനകത്ത് ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചെയ്ത് നോക്കുക, കറണ്ട് അഫേഴ്സും ചെയ്ത് നോക്കുക.
ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഒപ്പം കറണ്ട് അഫേഴ്സും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള പഠിച്ചു തുടങ്ങേണ്ട ഏറ്റവും ആദ്യത്തെ ഘടകങ്ങൾ. പിന്നീട് നമുക്ക് സിലബസ് വരുമ്പോൾ ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കാം. ഇപ്പം എൽ ഡി സി മെയിൻസ് എക്സാമിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക. ഒപ്പം കറണ്ട് അഫെയർ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത്രയും ഡെയിലി നമ്മൾ നോക്കിയേ മതിയാവും.